ഇത് നമ്മുടെ ഗസ്റ്റായി നമ്മുടെ ഒപ്പം ചേരുകയാണ് ഐശ്വര്യ, ഒരു കൊച്ചു കലാകാരി, കൊച്ചുമിടുക്കി. നമസ്കാരം ഐശ്വര്യ. ഐശ്വര്യ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. സുഖാണോ? ഹലോ ഹലോ. ആ കേൾക്കുന്നില്ലേ? സുഖാണ്. സുഖാണോ? ആ കേൾക്കുന്നുണ്ട്. ആ സുഖാണ്. ചെറുപ്രായത്തിൽ തന്നെ 500-ലേറെ സ്റ്റേജ് ഷോയിലൊക്കെ ചെയ്ത കൊച്ചുമിടുക്കിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു നാടൻ പാട്ടിലേക്ക് പാടാൻ, സ്വന്തമായിട്ട് പഠിച്ച് പാടാനുള്ള ഒരു അവസരം കിട്ടിയത്? എങ്ങനെയാണ് എങ്ങനെയാണ് പ്രചോദനമായത്? എന്റെ അച്ഛനും അമ്മയും എന്നെ സപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ ഒരു കലാകാരിയായി. അങ്ങനെ ഞാൻ വളർന്നു വന്നപ്പോൾ എന്റെ അമ്മയ്ക്ക് കഴിവുകളെല്ലാം മനസ്സിലായി. അങ്ങനെ എന്റെ അമ്മ വളർത്തി. അച്ഛനും അമ്മയൊക്കെ നല്ല സപ്പോർട്ടാണോ? ആ സപ്പോർട്ടാ. ഞങ്ങൾക്ക് വേണ്ടി ഒരു നാടൻപാട്ട് പാടിത്തരുമോ? ആ പാടിത്തരാം. ഏത് പാട്ടായാലും മതി. ഐശ്വര്യക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്. നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ. ഒരു സിനിമാ പാട്ടുകൂടെ പാടിത്തരുമോ? എന്താ? ഒരു സിനിമാ പാട്ടും കൂടെ പാടിത്തരുമോ? സ്നേഹരതിയുടെ രാസനാവ് ഹൃദയ രാഗം ചികരിൽ വിരിയും മധുര വീഞ്ഞിൽ ശലഭം വരവായ് അടള പയ്യ അഴകിതയ്യ ഉടലിതൊന്ന ഒഴുകൽ ഒരു കുറിവ് വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഐശ്വര്യയുടെ അച്ഛനും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ കൂടെ. അച്ഛനും നല്ലൊരു സപ്പോർട്ടാണ് ഐശ്വര്യക്ക് നൽകുന്നതെന്നാണ് ഐശ്വര്യ പറഞ്ഞത്. അച്ഛനെ മകളുടെ സംഗീതത്തെ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഐശ്വര്യയുടെ അച്ഛനും നമ്മുടെ കൂടെ ഉണ്ട്. ഐശ്വര്യ ഒരുപാട് നല്ല 500-ലേറെ
അഞ്ഞൂറിലെ സ്റ്റേജ് ഷോകളൊക്കെ പാടിയ ഒരു കുട്ടിയാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനും അച്ഛനമ്മമാരെ പോലെ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു മകളുടെ കഴിവുകൾ കണ്ടെത്തിയത്? ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനുള്ള എന്തൊക്കെയാണ് അച്ഛന് പറയാനുള്ളത്? അത് ചെറിയ വയസ്സിലെ തൊട്ടേ നാടൻപാട്ടിനോട് എനിക്ക്, ഞാൻ കുഞ്ഞിലെ തൊട്ടേ നാടൻപാട്ടിനെ വലിയതായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബവും, അതുപോലെ തന്നെ എൻ്റെ മോളും നാടൻപാട്ടുകളെ ഉയർന്നു വരുന്നതിനായിട്ട്. അത് മണി കലാഭവമണി എന്ന് പറയുന്ന എൻ്റെ ജീവനായിരുന്നു മണിച്ചേട്ടൻ. അതിലുപരി അത്ര അടുപ്പമുള്ള ഒരാളായിരുന്നു ഞാൻ മണിച്ചേട്ടനുമായിട്ട്. അതുകൊണ്ട് തന്നെയല്ല നാടൻപാട്ടുകളെ അതുപോലെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ എൻ്റെ മോളും നാടൻപാട്ട് പാടി തന്നെ ഉയരങ്ങളിലെത്തണം എന്നുള്ളൊരു ഇതാണ്. എല്ലാ അനുഭവ ആഗ്രഹങ്ങളും അവൾ സാധിച്ചു തരുമെന്ന് ഇവത്തോട് പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യ, ഇപ്പോഴും സ്റ്റേജ് ഷോകളിലൊക്കെ പാടാറുണ്ടോ? എങ്ങനെയാണ് ഈ പാട്ട് സ്വന്തമായിട്ട് പഠിച്ച് കലയുടെ പടവുകൾ കയറിയ ഒരു കലാകാരിയാണ്? എങ്ങനെയാണ് സ്വന്തമായിട്ട് ഈ പാട്ടുകളൊക്കെ പഠിക്കുന്നത്? ഫോണിൽ നോക്കി പഠിക്കുകയാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട നാടൻപാട്ട് കലാകാരൻ ആരെയാണ്? കലാമണിച്ചേട്ടനൊക്കെ ഇഷ്ടമാണോ? തീർച്ചയായിട്ടും മണിച്ചേട്ടനെ ഇഷ്ടപ്പെടാത്ത ആരാ മേഡം? മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവനാണ്. അതിലുപരി നാട്ടരങ്ങ് ഇളങ്ങുന്നപ്പോഴ എന്ന് പറയുന്ന ഒരു ട്രൂപ്പിലാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടേറെവധി സ്റ്റേജുകളിലും ഒട്ടേറെവധി ട്രൂപ്പുകളിലും പോയി ഒട്ടേറെ പുറത്ത് 400, 450, 500 സ്റ്റേജുകൾ നിറ കേരളത്തിനകത്തും പുറത്തും സ്റ്റേജുകൾ. ഒറ്റയ്ക്ക് ഒരു സ്റ്റേജ് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയായി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് 18-19 പാട്ടുകൾ തന്നെ അവൾ പാടും. ഇതാരും പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല. യൂട്യൂബിൽ കാണുമ്പോൾ ഞാൻ പറയും, അവൻ്റെ പാട്ട് പഠിക്കും മോളെ എന്ന് പറയുമ്പോൾ 15-20 മിനിറ്റ് കൊണ്ടൊക്കെയാണ് ഒരു പാട്ട് പഠിച്ചെടുക്കുന്നത്. അതിന് തമിഴ് പാട്ടായാലും നാടൻപാട്ടിൻ്റെ തമിഴ് പാട്ടായാലും നാടൻപാട്ടായാലും ഏത് പാട്ടായാലും ഒന്ന് പഠിച്ചെടുക്കാൻ പറഞ്ഞാൽ 10-15 മിനിറ്റ് കൊണ്ട് തന്നെ പഠിച്ചെടുക്കും. അത് ദൈവത്തിൻ്റെ കാരുണ്യം തന്നെയാണ്, ആ കഴിവ് കൊണ്ടാണ്. അപ്പോൾ ഇപ്പം നാട്ടരങ്ങ് ഇളങ്ങുന്നപ്പോഴേ എന്ന ടീമിലാണ് ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ട് കുഞ്ഞ് ആ ഗ്രൂപ്പിലാണ് പാടുന്നത്. അതിലുള്ള കലാകാരന്മാരെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെന്ന് പറഞ്ഞ ജീവനാണ്. നല്ലവണ്ണം പ്രോത്സാഹിപ്പിച്ച് ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു കലാകാരന്മാരാണ് നാട്ടരങ്ങ് ഇളങ്ങുന്നപ്പോഴാണ്. നിങ്ങളെല്ലാവരും ആ ഗ്രൂപ്പിന് വേദികൾ തന്ന് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് ഐശ്വര്യയിലേക്ക് കൂടെ ഒന്ന് വരാം. ഐശ്വര്യക്ക് ആരാവണം എന്ന ആഗ്രഹം? ഐശ്വര്യക്ക് നല്ലൊരു നാടൻപാട്ട് കലാകാരിയും നല്ലൊരു ഡാൻസ് കലാകാരിയും അതിലുപരി പഠിച്ചൊരു ഡോക്ടർ ആകണോ എന്നാണ് അവിടെ ആഗ്രഹം. ഐശ്വര്യ, 500+ സ്റ്റേജ് ഷോകളിലൊക്കെ പാട്ടൊക്കെ പാടി ഒരു മറക്കാനാവാത്ത ഒരു അനുഭവം പറയാമോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ഒരു മറക്കാനാവാത്ത ഒരു അനുഭവം. പാട്ടൊക്കെ പാടുമ്പോൾ 500+ സ്റ്റേജ് ഷോയിൽ പാടിയ ഒരു കലാകാരിയാണ്, ഒരു പാട്ടുകാരിയാണ് ഇപ്പൊ ഞങ്ങളുടെ മുന്നിലുള്ളത്. ഒരു മറക്കാനാവാത്ത ഒരു അനുഭവം പറയോ പാട്ട് സ്റ്റേജ് ഷോകളിൽ നിന്നും അനുഭവപ്പെട്ടേ. ഞാൻ പാടുമ്പോഴും ഞാൻ എപ്പോഴും എനിക്ക് സപ്പോർട്ടായി അമ്മയും അച്ഛനും കൂടെ നിൽക്കും. അതുപോലെ തന്നെ എനിക്ക് കുറെ പേര് പൈസ തരും. അങ്ങനെ കൂടിക്കൂടി വരും. അമ്മേനെ എന്താ കൊണ്ടുവരഞ്ഞത്? അമ്മേനെ കൊണ്ടുവരാതിരുന്ന അമ്മക്ക് ജോലി ഉള്ളതുകൊണ്ട് അമ്മേനെ കൊണ്ടുവരാതിരുന്നത്. ഇന്ന് സ്കൂളില്ലേ? ആ, ഇന്ന് സ്കൂളുണ്ടായിരുന്നു. ഞാൻ അവധി എടുത്തതാ. പ്രായത്തിൽ തന്നെ 500+ സ്റ്റേജ് ഷോകൾ ചെയ്ത ഒരു കൊച്ചു മിടുക്കിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ അതിഥിയായിട്ടുണ്ടായിരുന്നത്. നാടൻപാട്ടിനെ സ്നേഹിച്ച് സ്വന്തമായി പാടിപ്പഠിച്ച് കലയുടെ പടവ് കയറിയ കൊച്ചി പടമുകൾ സ്വദേശിയായിട്ടുള്ള ഒരു 9 വയസ്സുകാരിയാണ് ഐശ്വര്യ. ഐശ്വര്യയുടെ കൂട്ടിന് ഐശ്വര്യയുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മറികടന്ന് സ്വന്തമായിട്ട് പാട്ട് പഠിച്ചുള്ള ഒരു കലാകാരിയാണ്. 500+ സ്റ്റേജ് ഷോകളിൽ ഇപ്പോൾ പാട്ടിനോടൊപ്പം തന്നെ പഠനത്തോടൊപ്പം തന്നെ പാട്ടിനെയും ഡാൻസിനെയും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു കലാകാരിയാണ്. പാട്ടിനോടൊപ്പം തന്നെ ഒരു ഡോക്ടർ ആവണമെന്നാണ് ഈ ഐശ്വര്യയുടെ ആഗ്രഹം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് ഉയരാൻ കൊതിക്കുന്ന ഈ കുഞ്ഞു കലാകാരിക്ക് നാടൻപാട്ടെന്ന മാർഗം തെളിയിച്ചത് മാതാപിതാക്കളായിട്ടുള്ള പ്രദീപ് കുമാറും സുമ പ്രദീപുമാണ്. ഐശ്വര്യയ്ക്ക് എല്ലാവിധ ആശംസകളും കേരളാവിഷൻ ന്യൂസ് നൽകുന്നു. ഒരു കൊച്ചുമിടുക്കിയാണ് ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ടുണ്ടായിരുന്നത്. വളരെ സന്തോഷം ഇന്നത്തെ ഒരു വാർത്താ നേരത്തിൽ ഇത്രയും നല്ലൊരു അതിഥിയെ ഞങ്ങൾക്ക് നിങ്ങളോട് പരിചയപ്പെടുത്താൻ കഴിഞ്ഞത്. വളരെ നന്ദി ഐശ്വര്യ.